നമസ്കാരം. വോട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അഫ്ഗാനിസ്ഥാനിൽ ഇന്ന് അതിനിഷ്ഠൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടന്നിരിക്കുകയാണ്. അവിടുത്തെ വളരെ ജനകീയനായിട്ടുള്ള ഒരു ഹാസ്യം നടന്നുണ്ട്. അദ്ദേഹം അറിയപ്പെടുന്നത് ഖാഷാസ്വാൻ എന്നാണ്. നസർ മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര്. അദ്ദേഹത്തിന് ഇന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിൽ കയറി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി താലിബാൻ പിടിച്ചിറക്കി, എന്നിട്ടൊരു മരത്തിലൊക്കെ കെട്ടി തല്ലിക്കൊന്ന്, എന്നിട്ടും മതി വരാതെ അവർ അദ്ദേഹത്തിനെ കഴുത്ത് വെട്ടുകയുണ്ടായി. അതിപ്പോൾ വലിയ രീതിയിൽ അവിടെ ചർച്ചയായിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാൻ്റെ ഏതാണ്ട് 70% പ്രദേശങ്ങൾ താലിബാൻ പിടിച്ചടക്കി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഇന്ന് നടക്കുന്നതും ഇനി നാളെ നടക്കുന്നതും ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നതിനെ പറ്റിയൊക്കെ നമുക്കറിയാം. പക്ഷേ അവിടുത്തെ വളരെ ജനകീയനായിട്ടുള്ള ഒരു നടനായിരുന്നു, സിനിമാ നടനായിരുന്നു. ലോകത്തുള്ള പല കാര്യങ്ങളെപ്പറ്റിയും ഇവിടെ ഇരുന്ന് ഡയലോഗ് തള്ളിമറിക്കുന്ന ചില മലയാള നടി നടന്മാർ നമ്മുടെ ഇടയിൽ തന്നെ ജീവിക്കുന്നുണ്ട്. ഭാഷ വേറെ ആയിരിക്കാം, രാജ്യം വേറെ ആയിരിക്കാം, പക്ഷേ ചെയ്യുന്ന തൊഴിൽ ഒന്ന് തന്നെയല്ലേ? അഭിനയം. ഇവിടെ ലക്ഷദ്വീപിൽ നടന്നപ്പോഴും പലസ്തീനിൽ നടന്നപ്പോഴും അതേപോലെ തന്നെ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ പോസ്റ്റ് വിട്ടുകൊണ്ട് വരുന്ന പലരുമുണ്ട്. അവരൊക്കെ ഒളിവിലാണ്. അവരുടെ ഒന്നും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും ഒരു വരി പോലും ഇതിനെപ്പറ്റി കാണാനില്ല. ശരിക്കും ഒളിവിലാണ്. ഇവരുടെയൊക്കെ ശരിക്കുള്ള തനി നിറ എന്തെന്ന് ഇപ്പോഴൊന്നുമല്ല, കുറേ മുമ്പ് തന്നെ മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊന്നും യാതൊരു അത്ഭുതവുമില്ല. താലിബാനിസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അഭിനയിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സിർക്കാണ്. മറ്റുള്ളവരെ ചിരിപ്പിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും അഭിനയം അവരെ സംബന്ധിച്ചിടത്തോളം സമ്മതിച്ചു കൊടുക്കുന്ന കാര്യമല്ല. അഭിനേതാക്കളെ അവർ കൈകെട്ടിയാൽ കൊല്ലുക തന്നെ ചെയ്യും. അതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള പല വകഭേദങ്ങൾ ലോകത്തെല്ലായിടത്തുമുണ്ട്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുമുണ്ട്. പക്ഷേ ഇവരൊക്കെ നിർഭാഗ്യവശാൽ ഇത്തരം ആളുകളുടെ ആശയത്തിനോട് ചേർന്നാണ് ഇതുവരെയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അവരുടെ ഓരോ പ്രവൃത്തിയിൽ നിന്നും മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ഒരു നിഷ്ഠൂര സംഭവം അഫ്ഗാനിസ്ഥാനിൽ അരങ്ങേറിയിട്ട് പോലും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നൊന്നും ഒരു വരി പോലും ഇതിനെപ്പറ്റി വരാത്തത്. പറഞ്ഞിട്ട് കാര്യമില്ല, നട്ടെല്ലിൻ്റെ സ്ഥാനത്ത് വല്ല റബ്ബർ നട്ടെല്ലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കൂ. മറ്റൊരു വാർത്ത അങ്ങ് ഡൽഹിയിൽ നിന്നാണ്. അവിടെ ബംഗാളിൽ പരസ്പരം പോരടിച്ചതിന് ശേഷം സോണിയാഗാന്ധിയും മമതയും കൂടി ഇന്നൊരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. 2024 വരുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ചില തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് പത്ര റിപ്പോർട്ടുകൾ വരുന്നത്. പ്രതിപക്ഷ ഐക്യമൊക്കെ ഉണ്ടാക്കി വല്ല മഹാ കടിപിടി ബന്ധനെന്നോ അവീൽ സഖ്യമെന്നോ ഒക്കെ പേരിട്ടുകൊണ്ട് മോദിയെ പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് പിടിച്ചിറക്കി വല്ല കാശിക്കും പറഞ്ഞുവിടാനുള്ള ലക്ഷണമാണെന്നാണ് തോന്നുന്നത്. എന്തായാലും അവർ തത്വത്തിൽ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച പ്രധാനമന്ത്രിയായിട്ട് ശരത്പവാർ ആയിരിക്കും, ചൊവ്വാഴ്ച മമതാ ബാനർജി ആയിരിക്കും, ബുധനാഴ്ച മിക്കവാറും ചന്ദ്രബാബു നായിഡു ആയിരിക്കും, വ്യാഴാഴ്ച സ്റ്റാലിൻ ആയിരിക്കും, വെള്ളിയാഴ്ച ചിലപ്പോൾ ജഗ്മോഹൻ റെഡ്ഡിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം. എന്തായാലും ശനിയും ഞായറും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഇവിടെ നിന്നുള്ള കിറ്റപ്പനായിരിക്കും പ്രധാനമന്ത്രി എന്ന് തത്വത്തിൽ അവർ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും മോദിക്ക് ഇനി ഒരു രക്ഷയുമില്ല. ഓടി കണ്ടം വഴി ഓട് തള്ളതല്ലാതെ അദ്ദേഹത്തിന് ഇനി യാതൊരു രക്ഷയുമില്ലെന്നാണ് തോന്നുന്നത്. അതാ അവർ ആഞ്ഞടിക്കാൻ പോകുന്നു. മനോരമ സകല അച്ചുകളും ഇതാ നിരത്തിക്കഴിഞ്ഞു. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റീ വിളിക്കുമെന്നറിയാം. ഇത് ഏറിയും കുറഞ്ഞുമൊക്കെ ഈ രണ്ടാമത് ഇടതുപക്ഷം അധികാരത്തിൽ കയറിയതിന് ശേഷം നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അതിൻ്റെ തന്നെ ഒരു കൂടിയ വെർഷനാണ്. കോട്ടയം ജില്ലയിലാണ് നടക്കുന്നത്. വാഴപ്പള്ളി എന്ന സ്ഥലത്ത് DYFയുടെ യുവ നേതാവും ചിങ്കിടികളും എല്ലാം കൂടെ കൂടി അദ്ദേഹത്തിൻ്റെ പിറന്നാളായിരുന്നു. അതങ്ങ് നട റോഡിൽ വെച്ച് കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കാമെന്ന് വെച്ചു. നട റോഡിൽ കേക്കൊക്കെ മുറിച്ചു ആഘോഷിച്ചു, കുറച്ച് കുടിച്ചു കൂത്താടുകയൊക്കെ ചെയ്ത്. അത്യാവശ്യം നല്ല കോപ്രായമൊക്കെ ആയിരുന്നു. മാസ്ക് പോലും ഒരെണ്ണത്തിനും ഇല്ലായിരുന്നു. തൊട്ടടുത്ത് പോലീസുകാരൊക്കെ നോക്കുകുത്തിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഏതെങ്കിലും സാധാരണപ്പെട്ടവനാണ് പോയിരുന്നെങ്കിൽ പോലീസ് പിടിച്ച് വെറ്റിയടിച്ച് അവൻ്റെ മേൽ കുതിരയും കയറി ചിലപ്പം വാർത്തയുമായി. ഇതൊക്കെ തന്നെ നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ യാതൊരു കോവിഡ് മാനദണ്ഡവും പാലിക്കുന്നില്ല എന്നത് പോട്ടെ, നിയമത്തിനെയോ നിയമ പാലകരെ പോലും
മാനിക്കുന്നുമില്ല ഭയക്കുന്നുമില്ല എന്ന രീതിയിലേക്കാണ് എത്തുന്നത്. ഭരണത്തിലിരിക്കുന്നവരാണ് ഞങ്ങൾ എന്നുള്ള ആ അഹങ്കാരം, ആ ധാർഷ്ട്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ തുടരെ തുടരെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആ മഹത് വ്യക്തിയുടെ പേര് വാഴപ്പള്ളി മേഖലാ സെക്രട്ടറി സൂരജ് മോഹൻ എന്നാണ് ഇന്ന് പിറന്നാൾ ആഘോഷിച്ച ആ DYFI മഹാന്റെ തിരുനാമം. ഇനി നമ്മുടെ കോവിഡ് കണക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ്, ഇന്ത്യയിൽ ആകെക്കൂടെ മൊത്തത്തിൽ 30,000 താഴെ എത്തിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിലത് 22,056 ഇന്നത്തെ കണക്കെത്തി നിൽക്കുന്നത്. 11.2% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 131 പേരാണ് ഇന്ന് മരണപ്പെട്ടതായിട്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. കോവിഡ് ഈ ലോകത്ത് പടർന്നു കയറിക്കൊണ്ടിരിക്കുന്ന സമയം, അതായത് COVID-19 എന്നാണ് അത് അറിയപ്പെടുന്നതെങ്കിലും നമ്മുടെ ഇന്ത്യയിലേക്കൊക്കെ അത് വന്നത് 2020 തുടക്കത്തിലൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഈ കമ്മി പ്രൊഫൈലുകളൊക്കെ തള്ളി മറിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവർ ഈ കൊച്ചു കേരളത്തിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടൊന്നുമല്ല, അതൊക്കെ തീരെ കുറച്ചിലായിരുന്നു. ലോകരാജ്യങ്ങളുമായിട്ടായിരുന്നു. ക്യൂബ, നെതർലൻഡ്, അതേപോലെ തന്നെ സ്വീഡൻ, ന്യൂസിലൻഡ്, ഡെൻമാർക്ക്, അതേപോലുള്ള മറ്റ് രാജ്യങ്ങളുമായിട്ടായിരുന്നു ചേർത്ത് വെച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിനെ. ഇന്നവർ, അതായത് ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാണന്മാർ എവിടെ നിൽക്കുന്നതെന്ന് അറിയാവോ? മലപ്പുറം, കോട്ടയം, പാലക്കാട്, തിരുവനന്തപുരം, തമ്പാനൂർ, ചാല, ഈസ്റ്റ് കോട്ട്, ഇങ്ങനെ ഇങ്ങനെ ആയി. വേറെ നിവൃത്തിയില്ല, യാതൊരു പാട്ടില്ല. പാണന്മാരുടെ വകയായിട്ടുള്ള പാട്ടും കൂത്തും മേളവും ഒന്നുമില്ല. ഒരു ഇൻ്റർനാഷണൽ തള്ളുകാരനുണ്ടായിരുന്നു, മുരളി തുമ്പാരുകൂടി എന്നോ മറ്റോ ആണ് പേര്. എന്തൊക്കെയായിരുന്നു ഇടയ്ക്ക് വന്ന് തള്ളി മറിച്ചുകൊണ്ടിരുന്നത്? അദ്ദേഹത്തിനെയും കാണാനില്ല. ഒരു സിനിമ സംവിധായകനുണ്ടായിരുന്നു, മുമ്പ് ഇരട്ട സംവിധാനമായിരുന്നു, സിദ്ദിഖ് ലാലിലെ സിദ്ദിഖ്. ഇവിടുത്തെ പിണറായി വിജയനെയും ടീച്ചറമ്മേനെയും ചൈനയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ ചൈനയ്ക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്നാണ് ഒരു വർഷത്തിന് മുന്നേ തള്ളിയിട്ട് പോയത്. അദ്ദേഹത്തിന് ഇപ്പോൾ മഷിയിട്ട് നോക്കിയിട്ട് പോലും കാണാനില്ല, എവിടെ പോയോ എന്തോ. ഇനിയെങ്കിലും തള്ളി മറിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന സാധനങ്ങൾ അവിടെ എക്കാലവും കിടക്കുമെന്നും, നിങ്ങളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ആരെങ്കിലുമൊക്കെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുമെന്നും, നാളെ അത് ബുമറാങ്ങായിട്ട് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് വേണം നാളെയെങ്കിലും ഇതേപോലെ തള്ളി മറിക്കും വരും മുമ്പ് ഓർക്കണം. അപ്പോൾ കോവിഡിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മലയാളിയും തല കുനിക്കേണ്ടത് തന്നെയാണ്. കാരണം നമ്മുടെ ഈ ഇന്ത്യയിലെ ഇത്രയും സംസ്ഥാനങ്ങളിൽ നമ്മൾ ഇന്ന് വരെയും നമ്മൾ അഭിമാനത്തോടെ പറഞ്ഞിരുന്നത് കേരളമാണ് ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്ന്. നമ്മൾ ഈ കോവിഡിനെ പ്രതിരോധിക്കാൻ നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. സംഭാവന ചെയ്തില്ല എന്നത് പോട്ടെ, മാനം മര്യാദയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്ന കോവിഡ് എന്ന ഈ ഒരു മഹാമാരിയെ നല്ല രീതിയിൽ ചെറുക്കാൻ പോലും നമുക്ക് പറ്റിയില്ല എന്നാണ് ഇന്നത്തെ നിലയിൽ നമുക്ക് അങ്ങനെയല്ലാതെ മറ്റൊന്നും പറയാനാവില്ല എന്നതാണ് സത്യം. നമ്മളെക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ള പല സംസ്ഥാനങ്ങളും ഇന്ന് അവിടുത്തെ മുഴുവൻ മൊത്തം ഒരു ദിവസത്തെ മൊത്തം കോവിഡ് എണ്ണമെടുത്താൽ പോലും നമ്മുടെ ഒരു ദിവസം ഇവിടെ മരണപ്പെടുന്നവരുടെ അത്രയും പോലും വരില്ല എന്നത് ഒരു നഗ്ന സത്യമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അത് നമ്മൾ ഇനിയെങ്കിലും അംഗീകരിക്കണം. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമൈനസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.